ഫുള്ള് എൽ ഇ ഡി ആണ്, പിന്നെ കൊടികൾ എന്തൊക്കെ വടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റാറുകൾ ഫുള്ള് സ്റ്റിക്കർ വർക്കാണ് അവർ സൈഡ് ഫുള്ള്. ഈ ഫ്രണ്ടത്തെ വ്യൂ ആണിത് കാണുന്നത്, എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട് ക്ലിയർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു KSRTC ബസ് ഫുള്ളായിട്ട് ലൈറ്റ്, അതുപോലെ സബ്, ആംപ്ലിഫയർ, എല്ലാ സെറ്റപ്പുകളും വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിനേക്കാളും ഉപരി ലൈറ്റുകളും കാര്യങ്ങളും വെച്ചിട്ട്. ഇതിൽ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ടൂറിസ്റ്റ് ബസ്സുകളുടെ പേരിൽ അത്രയും കർശനമായ നടപടികളുമായിട്ടാണ് നമ്മുടെ കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് MBD ഒക്കെ ആയിട്ട്. അപ്പോൾ അത്രത്തോളം ഫൈനുകളാണ്, ഒരു ചെറിയ ലൈറ്റ് വെച്ച ഫൈന്, സ്മോക്ക് വെച്ച ഫൈന്, ലേസർ വെച്ച ഫൈന്, ഒച്ചത്തിൽ പാട്ട് വെച്ച ഫൈന്, മൊത്തത്തിൽ ഫൈനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇവർ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയുടെ ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടു, ഇത്രത്തോളം അതിനകത്ത് ലൈറ്റുകളാണ് കാണുന്നത്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്രത്തോളം ലൈറ്റ്, സ്റ്റാറ്, എന്തെല്ലാമോ കെട്ടി കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതിന് ബാക്കിലൊരു വലിയ ബോർഡുണ്ട്, ഏതൊരു പിന്നെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ, ഇങ്ങനെയാണ് അതിൻ്റെ കോലം. ഇത് കണ്ടോ, ഈ ഒരു സൈഡ് ഫുള്ളാവുന്നില്ല, ഒരു ബോർഡ് വെച്ചിട്ട്. അതുകൂടാതെ അതിൻ്റെ ഫ്രണ്ടത്തെ ഗ്ലാസ്സിൽ ഫുള്ള് സ്റ്റിക്കറാണ്. അതിനൊന്നും ഇവിടെ യാതൊരു കുഴപ്പമില്ല. സാധാരണക്കാരൻ്റെ വണ്ടിയിൽ ഒരു സബ് വെച്ചാലോ ഇത് വെച്ചാലൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ കാണാത്തതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ സബോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്താണ് ഇവന് സബിനെ കുറിച്ചിട്ടും സ്പീക്കറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അടുത്തൊരു കട്ടിങ് കൂടി എൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഒരു വ്യൂ ആണ് ക്യാമറ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ നിട്ടും. ഇത് കണ്ടോ, ഇത്രയും സെറ്റപ്പിലാണ് അവർ അതിൻ്റെ ഉള്ളിൽ ഒരു ആംപ്ലിഫയർ, വലിയൊരു ആംപ്ലിഫയർ, സ്പീക്കർ, സബ്, എല്ലാ സംഭവങ്ങളും അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പിന്നെ ടൂറ് പോകുന്നത്. ഇത് എന്ത് പോകണമാണെങ്കിലും മറ്റുള്ളവർക്കെതിരെ കടന്നാക്രമിച്ചിട്ട് സ്വന്തം തെറ്റുകളൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള ലെവലിലാണ് ഈ ഒരു പോക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.